ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഇപ്പോൾ മുഴുവൻ സമയവും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊടുപുഴ വഴിത്തലയിലെ ശ്രീ ജോസഫ് പി ജെ പാറത്തട്ടിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് വഴിത്തലയിലെ ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം അധ്യാപന സമയത്തും അതോടൊപ്പം അതുപോലെ തന്നെ പിന്നീട് മുഴുവൻ സമയവും ഇപ്പോൾ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ജോസഫ് പി ജെ പാറത്തട്ടയിലാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് സാറിന്റെ കാർഷിക പ്രവർത്തനങ്ങളെ ചോദിച്ചറിയാം. ആദ്യ കാലത്തെ എങ്ങനെ എന്തൊക്കെ കൃഷികളായിരുന്നു, പിന്നീട് ഇപ്പോഴെന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോഴും മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ 14 കൊല്ലമായി. അതിനുശേഷവും അതുപോലെ തന്നെ ഒരു 15 വയസ്സ് തുടങ്ങി കൃഷിയിൽ പങ്കാളികളാവുന്നുണ്ട്. പിതാവിനോടുകൂടി കൃഷി എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഇപ്പോഴും കൃഷി ജാഗ്രതയായിട്ട് ചെയ്യുന്നുണ്ട്. സാറിന്റെ പഠനം വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു? പഠനം വിദ്യാഭ്യാസവും എല്ലാം ഹൈസ്കൂൾ വരെ വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലും അതിനുശേഷം ഡിഗ്രി ന്യൂമാൻ കോളേജിലുമായിരുന്നു. കർണാടകത്തിലെ ഹാസനിലെ അർസിക്കര എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ബി എഡ് എടുത്തത്. അപ്പൊ അതിനുശേഷം ജോലിയൊക്കെ എത്ര നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടി? അതോ നേരത്തെ തന്നെ കിട്ടിയോ അതോ പിന്നെ താമസിച്ചോ ആണോ ജോലി കിട്ടിയത്? പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടി. കോതമംഗലം കോർപ്പറേറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഹൈറേഞ്ചിലെ പല സ്കൂളുകളിലും ജോലി ചെയ്തു. അതിനുശേഷം നാട്ടില് വഴിത്തല, പുറപ്പുഴ, കുണിഞ്ഞി എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. കുണിഞ്ഞിൽ നിന്ന് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തു. ചെയ്തിട്ട് ഇപ്പോൾ 14 കൊല്ലമായി. ഈ ബാല്യകാലത്തിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കൃഷികൾ എന്തൊക്കെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ബാല്യകാലത്ത് ഉണ്ടായിരുന്നത് തെങ്ങായിരുന്നു പ്രധാനമായിട്ട് കൃഷി ഉണ്ടായിരുന്നത്. അത് പിന്നീട് കാലക്രമേണ കാര്യമായിട്ട് ഇല്ലാതെ വന്നു. പിന്നെ സാവകാശ റബ്ബറിലേക്ക് മാറി. റബ്ബറാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കൃഷി. മറ്റെന്തെല്ലാം കൃഷികളാണ് ഇപ്പോൾ ഉള്ളത്? മറ്റ് എല്ലാത്തരം കൃഷികളും ഉണ്ട്. എന്നാലും പ്രധാനമായിട്ടും റംബൂട്ടാൻ, കൊക്കോ എന്നിവയിലാണ് പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വാഴയും അതുപോലെ തന്നെ കൊണ്ടക്കൃഷികളൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. വൻതോതിലൊന്നും ഇപ്പോൾ കൊണ്ടക്കൃഷികൾ ചെയ്യുന്നില്ല. എത്ര ഏക്കർ സ്ഥലത്ത് കൃഷികൾ ചെയ്യുന്നുണ്ട്? 9 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോ തൊഴിലാളികളൊക്കെ കൂട്ടിയാണോ ചെയ്യുന്നത്? തൊഴിലാളികളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. തൊഴിലാളികളെ കൂട്ടി മിക്കവാറും ഒന്നോ രണ്ടോ പേര് സ്ഥിരമായിട്ട് ജോലിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അവരെ കൂട്ടിയാണ് ചെയ്യുന്നത്. പഠനശേഷം ജോലിയൊക്കെ ആയില്ല. ജോലി കിട്ടിയപ്പോഴും ഈ കൃഷികളിലൊക്കെ ഏത് സമയത്തൊക്കെയാണ് ചെയ്യാൻ സാധിച്ചിരുന്നത്? പഠനം കഴിഞ്ഞ് ജോലിക്ക് പോയ സമയത്ത് പ്രധാനമായിട്ടും പിതാവും മാതാവും ആരോഗ്യം ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് അവര് ഈ കൃഷിക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നു. ഞാന് ഇവിടെ ഉള്ള ദിവസങ്ങളില് മുഴുവൻ സമയവും കൃഷിക്ക് സഹായിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ കൃഷികള്, തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു. തെങ്ങ് കൃഷി കേടുബാധിച്ച് പോയതിനു ശേഷം ആണല്ലോ റബ്ബർ കൃഷിയിലേക്ക് വന്നത്. ഈ റബ്ബർ ഏതിന് റബ്ബറായിരുന്നു അന്നൊക്കെ കൃഷി ചെയ്തിരുന്നത്? അന്ന് ചെയ്തിരുന്ന പ്രധാനമായിട്ടും 105 ജനമാണ്. 105 ജനം മാറ്റി ഇപ്പോൾ ഏറ്റവും ഫലവത്തായിട്ട് കാണുന്നത് 630 എന്ന് പറയുന്ന ഇനമാണ് ഇപ്പോൾ പുതിയതായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നതും ആ റബ്ബർ ഇനം തന്നെയാണ് എന്റെ അനുഭവത്തില്. 105 കൃഷി ചെയ്തിരുന്ന എത്ര വർഷം അതിൽ നിന്ന് വിളവെടുക്കാൻ സാധിച്ചു? 105 ഇപ്പോഴും വിളവെടുക്കുന്നുണ്ട്. അത് 24 വർഷത്തോളം ഇപ്പോൾ റബ്ബർ വെട്ടിക്കഴിഞ്ഞു. ഇനി അത് സ്ലോട്ടറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അത് 1 വർഷം അല്ലെ 2 വർഷത്തിൽ കൂടുതൽ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം അത് വെട്ടിമാറ്റിയതിനു ശേഷം പുതിയ റംബൂട്ടാൻ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ഈ റബ്ബർ മാത്രം കൃഷി ചെയ്തിരിക്കുന്നിടത്ത് അതിൻ്റെ ഇടവേളയായിട്ടാണോ റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നത്, അതോ കുറെ റബ്ബർ വെട്ടി മാറ്റിയതിന് ശേഷമാണോ റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നത്? അതിൽ കുറെ ഭാഗത്ത് കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ട് ഇടവേളയായിട്ട്. റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നത് വെട്ടി മാറ്റിയതിന് ശേഷം പ്രത്യേകമായിട്ട് ചെയ്താൽ മാത്രമേ റംബൂട്ടാന് ഫലവത്തായി തീരുകയുള്ളൂ. അതിന് ഇടവേളയായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയില്ല, കാരണം അത് ധാരാളമായിട്ട് വെയിൽ ആവശ്യമുള്ള ഒരു കൃഷിയാണ് റംബൂട്ടാൻ എന്ന് പറയുന്നത്. കൊക്കോയാണ് റബ്ബറിന്റെ ഇടവേളയായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത് ഒരു സീസൺ കാ നന്നായിട്ട് കിട്ടും, പിന്നെ സ്ഥിരമായിട്ട് അത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പുതിയ റബ്ബറിനമായ 430 കൃഷി ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളുകളായി? 430 വെട്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായി. അതൊരു 6 വർഷത്തിന് ശേഷമാണ് വെട്ടിയത്. അത് സാമാന്യ അകലത്തില് 17 അടി അകലത്തിലാണ് ആ റബ്ബർ കൃഷി ചെയ്തിരിക്കുന്നത്. അകല അല്പോടെ കൂട്ടിയാലും കുഴപ്പമില്ല, ഇടവേള നന്നായിട്ട് അതിൽ നിന്ന് റബ്ബറിന് കിട്ടുന്ന പോലെ തന്നെ നല്ല ആദായം. കൊക്കോയിൽ നിന്ന് റബ്ബർ കൂടുതൽ അകലത്തിൽ വെച്ചാല് രണ്ട് തരത്തിലുള്ള ആദായമാണ്. റബ്ബറിന് ഉൽപാദനം കൂടുതൽ കിട്ടും, അതുപോലെ തന്നെ അതിലൊട്ടും കുറയാതെ തന്നെ കൊക്കോയിൽ നിന്ന് ആദായം കിട്ടുന്നതാണ്. ഈ റബ്ബർ നമ്മൾ നടുന്നത് മുതലുള്ള കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയാമോ? കുഴിയെടുക്കുന്നത് എത്ര അടിയുടെ കുഴിയാണ്, അതുപോലെ എത്ര ആഴം വേണം, പിന്നീട് അത് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് പോലെയുള്ള പരിചരണങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയാമോ? റബ്ബറിന് കുഴിയെടുക്കുന്ന ഒരു 2.5 സ്ക്വയർ എടുക്കുക, അതുപോലെ തന്നെ അത്രയും ആഴം വേണം. അതിനുശേഷം അത് വെക്കുമ്പോൾ വളം കുറച്ചൊക്കെ ഇടാറുള്ളൂ, അങ്ങനെ എല്ലായ്പ്പോഴും അതങ്ങനെ ചെയ്യാറില്ല, അത് അത്ര പ്രായോഗികമല്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. അത് ഇടിച്ച് മൂടി, അതിന്റെ സൈഡ് കുറച്ച് ഇടിച്ച് ആണ് അത് മൂടുന്നത്. മൂടിയതിനു ശേഷം പിള്ളക്കുഴി എടുത്തതിന് ശേഷം കൂടത്തൈയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് കപ്പ് തൈ ഉപയോഗിച്ചിട്ടില്ല, കൂടത്തൈയാണ് വെച്ചിരിക്കുന്നത്. അത് ഒത്തിരി വലിപ്പമില്ലാത്ത തൈയ്, ഒരു തട്ട ഉള്ളതാണ് ഏറ്റവും നല്ലതായിട്ട് ഫലവത്തായി കാണുന്നത്. അതങ്ങനെ വെച്ചിട്ട് പിന്നീട് നമ്മൾ എന്തെല്ലാമാണ് കുറെ വർഷത്തേക്കുള്ള പരിചരണങ്ങൾ ചെയ്യേണ്ടി വരുന്നത്? ആദ്യകാലങ്ങളിൽ ഒരു അത് വേര് പിടിച്ചു കഴിയുമ്പോൾ കുറേശ്ശെ ഫാക്ടംബോസ് ചുറ്റുമായിട്ട് കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 1-2 പ്രാവശ്യം ഈ ഫാക്ടംബോസും പൊട്ടാഷും കൂടി ഇട്ട് കൊടുക്കുന്നു. വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യും. അത് ഒന്നെങ്കിൽ യൂറിയ പൊട്ടാഷ് ഫോസ്ഫേറ്റ് കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വളം ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഫാക്ടംബോസും പൊട്ടാഷും കൂടി ഇട്ട് കൊടുക്കും. ഇതാണ് എന്റെ കൃഷിയുടെ ഒരു രീതി. അപ്പൊ അങ്ങനെ നമ്മൾ പരിപാലിച്ച് പോയാൽ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കളയും മറ്റൊക്കെ ഉണ്ടാവില്ലോ, അതൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? കള സാധാരണ നീക്കം ചെയ്യുന്നത് ഞാൻ കളനാശിനി ഉപയോഗിച്ചാണ്. പിന്നെ വലിയ കളകളൊക്കെ ആണെങ്കിൽ അത് തൂമ്പ ഉപയോഗിച്ച് പണിക്കാരെ കൂട്ടി അത് കൊത്തി പറിച്ച് കളയും. ഈ അഞ്ഞലി പോലുള്ള വൃക്ഷങ്ങളുടെ തൈയാണ് വളർന്നു വരുന്നതെങ്കിൽ അവ കൊത്തി പറിച്ച് കളയാണ് ചെയ്യാറ്. ഈ പുല്ല് പോലെയുള്ളവ കളനാശിനി ഉപയോഗിച്ച് കളയാണ്. എന്നാലത് എപ്പോഴും കളയില്ല. ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ പെശന എന്ന് പറയുന്ന തോട്ടപ്പയർ ഇട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് വാഴ വെച്ചു കൊടുക്കും. തോട്ടപ്പയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 വർഷത്തേക്ക് അതിന് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം തോട്ടപ്പയർ വെട്ടാറാവുമ്പോൾ മാത്രം നീക്കം ചെയ്താൽ മതിയാവും. ഒരു 5.5-6 വർഷം കൊണ്ട് ഈ അകലത്തിൽ വെക്കുന്ന റബ്ബർ ആയതുകൊണ്ട് അത് വെട്ടാറാവും. ഒരു 24 ഇഞ്ചായി കഴിഞ്ഞാൽ വെട്ടുന്നതിന് തടസ്സമില്ല. അതിൽ താഴെ 20 ഇഞ്ച് ഒക്കെ വെട്ടിയാൽ ആദായത്തിൽ വളരെയധികം കുറവ് വരും. അതുകൊണ്ട് 24 മുകളിലേക്ക് അപ്പോഴേക്കും ഒരു 6 കൊല്ലം കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ 30 ഇഞ്ച് അതിന് മുകളിലൊക്കെ വണ്ണം ഈ റബ്ബറിന് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. ഉത്തമമായിട്ടുള്ളത് 24 ഇഞ്ചിന് മുകളിലേക്ക് മാത്രമേ റബ്ബർ മാർക്ക് ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 6 വർഷം ആകുമ്പോഴത്തേക്കും ഏതാണ്ട് റബ്ബർ തൈകളെല്ലാം വളർന്ന് ഒരു 24 ഇഞ്ച് വരെ വണ്ണം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ആവും. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങൾ തൈകൾ മാത്രമേ മാർക്ക് ചെയ്യുകയും പിന്നീട് അത് വിളവെടുക്കുകയും ചെയ്യാവുള്ളൂ എന്നാണ് സാർ പറയുന്നത്. ഇനി സാർ, ഇത് ടാപ്പിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടാപ്പിംഗ് തുടങ്ങിയാൽ മഴക്കാലത്ത് ഒരു കാരണവശാലും വെട്ടാതിരിക്കുക. 3 ദിവസത്തിൽ ഒരിക്കലേ ഏറ്റവും കുറഞ്ഞത് ടാപ്പ് ചെയ്യാവൂ. ശരിയായ രീതിയിൽ പറഞ്ഞാൽ ആഴ്ചയിൽ 2 വട്ടമാണ് പവർ ബോർഡ് ശുപാർശ ചെയ്യുന്നത്. പക്ഷേ പണിക്കാരുടെ ബുദ്ധിമുട്ട് കാരണം നമ്മളത് 3 ദിവസത്തിൽ ഒരിക്കലാക്കി മാറ്റും. കാരണം തൊഴിലാളികളെ അവരെയും കൂടി സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്ത് ആദായം എടുക്കാറുണ്ട്. ഇവിടെയൊക്കെ ഈ റബ്ബർ ടാപ്പിംഗിന് തൊഴിലാളികളൊക്കെ ലഭിക്കുന്നുണ്ടോ, ലഭ്യമാണോ? റബ്ബറിന് റബ്ബർ വെട്ടാനായിട്ട് ആള് തീരെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ള പുതിയ ആളുകളെല്ലാം പുതിയ കൃഷിയെല്ലാം മാറ്റുവാണ്. റബ്ബർ കൃഷി മാറ്റിയിട്ട് മറ്റ് അധികം പേരും റംബൂട്ടാനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കാരണം വെട്ടാൻ ആളെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. പുതിയ ആളുകളാരും വെട്ടാൻ തയ്യാറായിട്ട് വരുന്നതുമില്ല. പിന്നീട് റബ്ബറിന്റെ ഇതിന് ഷീറ്റാക്കുകയോ അല്ലെങ്കിൽ റബ്ബർ പാലായിട്ട് കൊടുക്കുകയോ എന്താണ് ചെയ്യുന്നത്? ഞാന് ഈ കഴിഞ്ഞ വർഷം വരെ ഷീറ്റാക്കിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 4 ഷീറ്റാണ് മുഴുവൻ കൊടുക്കുന്നത്. അത് വെട്ടി അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പുകപ്പരെ കയറ്റി അത് പുകച്ച് സാധാ പുക എല്ലാം 4 ആയിട്ട് തന്നെയാണ് കൊടുക്കാറ്. സാധാരണയായിട്ട് അത് കുറഞ്ഞത് കൊടുക്കാറില്ല. 4
ഷീറ്റാണ് കൊടുക്കാറുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് പുകപ്പുര അത്ര പറ്റാതെ വന്നതുകൊണ്ട് ഞാൻ ലാറ്റസ് കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഒരു വർഷം ലാറ്റസ് കൊടുത്തു. അത് നമുക്ക് ഇവിടെ ആളുകൾ വന്ന് എടുത്തോണ്ട് പോകുമോ അതോ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കുകയാണോ ചെയ്യുന്നത്? ലാറ്റസ് നമ്മൾ ഇത് എടുക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ വിപി അവിടെ കൊണ്ടുപോയി ഇടും. അത് നിറഞ്ഞു കഴിയുമ്പോൾ അവരോട് പറഞ്ഞാൽ അവരത് എടുത്തോണ്ട് പോകും. അതിന്റെ DRC നോക്കിയിട്ട് അതിന്റെ വില കണക്കാക്കി നമുക്ക് എപ്പോ വേണേലും വില തീർക്കാവുന്നതാണ്. അത് സാധാരണയായിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കൊടുക്കുന്നത്. ആ വില കൂടി വരുന്ന സമയം എന്ന് പറയുന്നത് മിക്കവാറും ജൂൺ മാസത്തിലൊക്കെയാണ് ലാറ്റസിന് വില കൂടി വരിക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഷോർട്ടേജ് വരുന്ന സമയത്തൊക്കെ അല്പം വില കൂടി വരും. അത് നമ്മൾ കൃത്യമായി അന്വേഷിച്ചിരുന്നാൽ മാത്രമേ നമുക്കങ്ങനെ സമയം കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ജൂൺ മാസം ആകുമ്പോൾ മിക്കവാറും സാധാരണ നല്ല വില വരും. അപ്പോൾ അത് ഒന്നാകെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലാറ്റസ് കൊടുക്കുന്നതാണോ നമുക്ക് ലാഭകരം അതോ ഷീറ്റാക്കി കൊടുക്കുന്നതാണോ? ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് 10 രൂപയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. ഷീറ്റാക്കുന്നതിന് ന്യായമായ ബുദ്ധിമുട്ടുണ്ട്, വിറകിന്റെ ആവശ്യമുണ്ട്. വിറകൊക്കെ വില കൊടുത്ത് വാങ്ങുന്ന ആളുകളാണെങ്കിൽ അത് ഒരു തരത്തിലും മുതലാവുകയില്ല. പിന്നൊന്ന് ഈ പരിസ്ഥിതി പ്രശ്നമുണ്ട്, പിന്നെ ഇത് ചെയ്യുന്ന ആളുടെ ആരോഗ്യ പ്രശ്നം അതിനേക്കാൾ ഉപരിയാണ്. ആയതുകൊണ്ട് ലാറ്റസ് ആണ് ഇപ്പോൾ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അത് ഭാവിയിൽ എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഷീറ്റിന്റെ ഷോർട്ടേജ് നന്നായിട്ട് വരുന്നുണ്ട്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാറിന്റെ അഭിപ്രായത്തിൽ? പ്രതിസന്ധി ഇടയ്ക്ക് വില കുറഞ്ഞു പോകുന്നതാണ് ഒരു കാര്യം. 160-നും 170-നും ഒന്നും കൊടുത്താൽ മുതലാവില്ല. കുറഞ്ഞപക്ഷം ഒരു 200 രൂപ വില കിട്ടിയാൽ നഷ്ടമില്ല എന്നാണ് എന്റെ ഒരു പക്ഷം. മറ്റൊന്ന് വെട്ടുകാരില്ല, ടാപ്പ് ചെയ്യാൻ ആളില്ല, തൊഴിലാളിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. അത് പരിഹരിച്ചാൽ റബ്ബർ കൃഷി തിരിച്ചു വരും, അല്ലെങ്കിൽ റബ്ബർ കൃഷി ഇവിടെ നാമാവശേഷമാകും. ഇപ്പോൾ റബ്ബറിന് എന്ത് വില കിട്ടുന്നുണ്ട്? ഇപ്പോൾ 203 രൂപ റബ്ബർ ബോർഡ് വിലയുണ്ട്. നമുക്കതിൽ 3 രൂപ താത്തിയിട്ട് 200 രൂപയ്ക്ക് ഇവിടെ ഫോർഷീറ്റ് കൊടുക്കാനായിട്ട് പറ്റും. കുറെ വർഷങ്ങൾ കൂടിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ അത്രയും വില വന്നിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഇപ്പോൾ വന്നിട്ട് 10-15 വർഷത്തിൽ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. 240 ഒക്കെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഈ രീതിക്ക് മുന്നോട്ട് പോയാൽ ഒരുവിധം ആദായകരമായ രീതിയിൽ റബ്ബർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 200 രൂപ വില കിട്ടിയാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമില്ലാതെ പോകുന്നതാണ്. हर जोखिम से निकल कर फसल आए सुरक्षित हो जाए फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत സർക്കാർ. ഇനി റംബുട്ടാൻ കൃഷിയിലേക്ക് വന്നാൽ റംബുട്ടാന്റെ തൈകള് ബഡ് ചെയ്ത തൈകളാണോ അതോ സാധാരണ തൈകളാണോ നട്ടിട്ടുള്ളത്? റംബുട്ടാന്റെ ബഡ് ചെയ്ത തൈ മാത്രമേ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാത്ത തൈ വെച്ചാല് ഉടനെയൊന്നും കായ്ഫലം കിട്ടുകയില്ല. അത് തന്നെ തൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷ തൈ എടുത്തു വയ്ക്കുന്നതാണ് നല്ലത്. തൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കരുത്തുള്ള തൈ ആയിരിക്കണം. അതിന്റെ ഇലയ്ക്ക് അല്പം വലിപ്പമുള്ള തൈ നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വർഷ തൈ ആണെങ്കിൽ പെട്ടെന്ന് അത് കയറിപ്പോരും. ഈ 2 വർഷ തൈ ആകുമ്പോൾ അത് അല്പം മുരടിച്ച തൈ ആയിരിക്കും. മുരടിച്ച തൈ ആകുമ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് ദോഷം വരും. 2 വർഷം തൈ വെക്കുന്നതിനേക്കാൾ വളർച്ച ഒരു വർഷം കൊണ്ട് ഇത് വളർന്നു കിട്ടുന്നതാണ്. ഇത് റംബുട്ടാൻ നമ്മൾ നടുമ്പോഴേ എത്ര അടി അകലത്തിലാണ് സാർ ഇത് കൃഷി ചെയ്തിരിക്കുന്നത്? അത് നല്ല കയറ്റമുള്ള സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ കയറ്റമിറക്കമുള്ള സ്ഥലമാണെങ്കിൽ 35 അടിയെങ്കിലും ആവശ്യമാണ്. 40 അടിയാണ് ഇത് വെക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഇല കൂട്ടി കെട്ടും, അല്ലെങ്കിൽ കൂട്ടിമുട്ടും. കൂട്ടിമുട്ടുന്ന ഭാഗത്ത്, ചോല വരുന്ന ഭാഗത്ത് കായ്ഫലം കിട്ടുകയില്ല. അതുകൊണ്ട് 40 അടി നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കണം. നല്ല ചെരിഞ്ഞ സ്ഥലമാണെങ്കിൽ 35 അടിക്കും നമുക്കത് കൃഷി ചെയ്യുന്നതിന് തടസ്സമില്ല. നമ്മൾ റംബുട്ടാൻ നട്ടു കഴിഞ്ഞാൽ ഏകദേശം എത്ര വർഷം ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അത് കായ്ക്കാറുണ്ട്? റംബുട്ടാൻ കൃഷി ചെയ്താൽ ഒരു വർഷം കഴിയുമ്പോൾ അത് പൂത്ത് കാണുന്നുണ്ട്. എങ്ങനെയായാലും 2 വർഷം കൊണ്ട് അത് സർവ്വസാധാരണമായിട്ട് പൂക്കും. 3ാം വർഷം ആകുമ്പോഴേക്കും അതിൽ നിന്ന് ആദായം ന്യായമായിട്ട് കിട്ടി തുടങ്ങുന്നതാണ്. ഇവിടെ റംബുട്ടാൻ കായ്ച്ചത് എത്ര മരങ്ങളോടുണ്ട് ഇപ്പൊ സാറിന് കൃഷി ചെയ്തിരിക്കുന്നത്? എനിക്ക് ഒരു 80 മരത്തോളം ഇപ്പോൾ നിലവിൽ കായുള്ളതുണ്ട്. അത് 2 പ്ലാന്റാണ്, ഒന്ന് വെച്ചിട്ട് 3 വർഷവും ഒന്ന് വെച്ചിട്ട് 5 വർഷവും
ആയി. അത് ഈ വർഷം കായ്ഫലം തീരെ മോശമാണ്. കാരണം അന്തരീക്ഷത്തിലെ ചൂട് വളരെ കൂടിയതുകൊണ്ട് പൂവ് കരിഞ്ഞു പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബാക്കി പരിരക്ഷയൊക്കെ ചെയ്തതാണെങ്കിലും കായ്ഫലം ഈ കേരളത്തിൽ മൊത്തം അങ്ങനെയാണ് കാണപ്പെടുന്നത്. എനിക്ക് മാത്രമല്ല, പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ് ഇത്. നമ്മൾ ഇത് റംബൂട്ടാൻ കായ്ച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തോട്ടമായിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ നമ്മൾ ഇത് മൂത്ത് പഴുത്തു കഴിഞ്ഞ് പഴം ആക്കി പറിച്ച് കൊടുക്കുകയാണോ ചെയ്യുന്നത്? രണ്ടു തരത്തിലും കൊടുക്കാം. പക്ഷേ ഒന്നിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം നമുക്കിത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ലോക്കലിൽ ഇത് കൊടുത്ത് തീർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മൊത്തം വാങ്ങാൻ വരുന്ന ആളുകളെ, അതായത് വലയിട്ട് പറിച്ച് കൊണ്ടുപോകുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന് തൂക്കത്തിന് വില പറഞ്ഞെടുക്കുന്നവരുണ്ട്, മറ്റൊന്ന് തോട്ടം കണ്ട് വില പറഞ്ഞെടുക്കുന്നവരുണ്ട്. ഇനി മൂന്നാമതൊരു കൂട്ടര് പൂക്കുന്നതിന് മുമ്പ് തന്നെ തോട്ടത്തിൽ വന്ന് വില പറഞ്ഞ് എടുക്കുന്ന ആളുകളുണ്ട്. ഞാന് ഈ വർഷം കൊടുത്തിരിക്കുന്നത് പൂക്കുന്നതിന് മുമ്പ് ആളുകൾ വന്ന് വില പറഞ്ഞ് തോട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് കാവലത്തിൽ ലേശം കുറവുള്ളത് കൊണ്ട് അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് ഇനി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. വില പറഞ്ഞു കൊടുക്കുന്നതാണ്, തൂക്കത്തിന് കൊടുക്കുന്നതാണ് ഏറ്റവും ആദായകരം. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ 140 അതിന് മുകളിലും കിലോയ്ക്ക് അവര് ഹോൾസെയിൽ വില ഇടുന്നുണ്ട്. വലയിട്ട് അവര് തന്നെ പറിച്ചുകൊണ്ട് പോയിക്കോളും. പിന്നെ ഇപ്പോൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ അവര് തന്നെയാണ് അതിന്റെ സംരക്ഷണവും ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളതിന്റെ ഇറിഗേഷൻ മാത്രം നോക്കിയാൽ മതിയാവും. കൊക്കോ കൃഷിയിലേക്ക് വന്നാലും കൊക്കോ നമ്മൾ ഇടവേളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് പറഞ്ഞല്ലോ. മുമ്പ് തന്നെ കൃഷി ചെയ്തിരുന്നതാണോ അതോ പുതുതായിട്ട് കൃഷി ചെയ്ത കൊക്കോ തൈകളാണോ ഇപ്പോൾ മരങ്ങളാണോ ഇപ്പോൾ ഉള്ളത്? കൊക്കോ എനിക്കൊരു 40 കൂടുതൽ പഴക്കമുണ്ട് കൊക്കോ കൃഷിയിൽ. അതിൽ ആദ്യകാലങ്ങളിലൊക്കെ തൈ വാങ്ങിക്കൊണ്ടുവന്ന് അത് കുഴിച്ചു വയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ രീതി ഞാൻ അവലംബിച്ചിരിക്കുന്നത് കൊക്കോ വെച്ചിട്ട് അത് ബഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 അടിക്കോ 12 അടിക്കോ കൊക്കോ വെച്ചിട്ട് അത് തൈ ഏത് തൈ ആയാലും കുഴപ്പമില്ല, കാ ഇട്ട് നിലത്ത് തന്നെ ഇട്ട് മുളപ്പിച്ച് വളർന്നു വരുമ്പോൾ അതേൽ ബഡ് ചെയ്യണം. അല്ലെങ്കിൽ തൈ വാങ്ങിച്ചിട്ട് അത് ബഡ് ചെയ്താൽ ആ തൈ പിടന്നു പോകാനുള്ള സാധ്യതയുണ്ട്, വീണുപോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്, ഇത് പെട്ടെന്ന് വളർന്നു വരുമ്പോൾ ഇതിന്റെ ആ ഭാരം താങ്ങാനുള്ള ശേഷി ആ മരത്തിന് കാണുകയില്ല. അതുകൊണ്ട് ഒന്നുകിൽ കൊക്കോ പാകുകയാണെങ്കിൽ കൂട്ടി പാകുകയാണെങ്കിൽ 2.5 വന്നു കഴിയുമ്പോൾ അത് നിലത്തെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിലത്ത് തന്നെ കായിട്ട് മുളപ്പിച്ച് ആ തൈ വളർന്നു വരുമ്പോൾ അതിൽ ബഡ് ചെയ്യുക. ബഡ് ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നല്ല കായ്ഫലമുള്ളതും ഉള്ളിൽ നിറയെ പരിപ്പുള്ളതും തൊണ്ടുകെട്ടി കുറഞ്ഞതുമായിട്ടുള്ള കൊക്കോ തിരഞ്ഞെടുത്ത് അത് നാട്ടിൽ ധാരാളമായിട്ട് അങ്ങിങ്ങായിട്ട് തിരഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അത് എടുത്ത് ബഡ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും ആദായം അതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം നിലത്ത് നിന്ന് അത് ഒത്തിരി ഉയരത്തിലേക്ക് പോവുകയില്ല. ഈ ബ്രാഞ്ച് ഈ ഇടയ്ക്ക് തന്നെ ഈ 50% തണൽ വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇടവേള ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് കൊക്കോയാണ്. കൊക്കോ ഒരു 200 വില കിട്ടിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. ബഡ് ചെയ്ത് എന്ത് കാരണവശാലും ഇനിയുള്ള ആളുകൾ ഇത് വയ്ക്കാവുള്ളൂ. മറ്റത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നു. ഒന്നാമത് പണിക്കാരില്ല, മറ്റൊന്ന് ഉയർന്നു പോകുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണം കുറച്ച് കാ കൂടുതൽ കിട്ടും, പക്ഷെ അതിന് കൂടുതൽ ഏരിയ ആവശ്യമുണ്ട്. ഇത് 10 അല്ലെങ്കിൽ 12 കൊക്കോ വെക്കുകയും ചെയ്യാം. അത് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ നിലത്ത് നിന്ന് തന്നെ അത് അതിന്റെ പ്രൂണിംഗ് എല്ലാം ചെയ്യാൻ പറ്റും, കാ പറിക്കാൻ പറ്റും, കാഫലവും കൂടുതലുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ആളുകൾ എന്ത് കാരണവശാലും കൊക്കോ ബഡ് ചെയ്ത് വെച്ചതിന് ശേഷം ബഡ് ചെയ്ത് ഉപയോഗിക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അങ്ങനെ കൃഷി ചെയ്ത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. ഈ കൊക്കോ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വളപ്രയോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ചാണകം ഇതിന് വളരെ താല്പര്യമുള്ളൊരു ഇഷ്യൂ ആണ്. മറ്റൊന്ന് ഈ ഡോളോമൈറ്റോ അല്ലെങ്കിൽ കുമ്മായോ ആൻഡിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് മണ്ണിനെ ഒന്ന് സംസ്കരിച്ചെടുക്കാൻ ഏറ്റവും ഉത്തമമാണ്. അത് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നീട് യൂറിയ, പൊട്ടാഷ്, ഫോസ്ഫേറ്റ് ഇവ ആൻഡിൽ 1-2 പ്രാവശ്യം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ SOP ഒക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇല ഫോളാറായിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഏതായാലും 1-2 പ്രാവശ്യം വളം ചെയ്താൽ ധാരാളം മതിയാവും. പിന്നെ പ്രൂണിങ് ചെയ്തു കൊടുക്കുക. ഇത്രയൊക്കെ കൊക്കോയ്ക്ക് പരിരക്ഷ ആവശ്യമുള്ളൂ. പ്രൂണിങ് നമ്മൾ വർഷത്തിൽ എത്ര തവണ നടത്തണം? 1 തവണയോ 2 തവണയോ? പ്രൂണിങ് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. മഴയോടനുബന്ധിച്ച് മഴ പുതുമഴ കഴിയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താൽ മതിയാവും. അത് ആ സെൻട്രൽ ഭാഗത്തേക്ക് വെയിലടിക്കുന്നതിന് ഏതൊക്കെ ശാഖകൾ തടസ്സമുണ്ടോ ആ തടസ്സമുള്ള ശാഖകളൊക്കെ മുറിച്ചു മാറ്റിയാൽ മതിയാവും. ഒത്തിരി അങ്ങനെ വെട്ടി കളയേണ്ട ആവശ്യമില്ല. പഴയ ശിഖരങ്ങൾ നീക്കം ചെയ്ത് പുതിയ ശിഖരത്തെ നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിലാണ് കാരണം കായ്കൾ കൂടുതൽ ഉണ്ടാവുന്നത് പുതിയ ശിഖരത്തിലാണ്.
അത് ശ്രദ്ധിക്കണം. മഴക്കാലം ആകുമ്പോഴേ ഇവിടേക്ക് കൊക്കോയ്ക്ക് ഈ ചീച്ചിൽ രോഗം വരാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രതിവിധിയായിട്ട് ചെയ്യാറുള്ളത്? സാധാരണ ബോഡോ മിശ്രം അടിക്കാറുണ്ട്, പക്ഷെ അത് കാര്യമായി ഫലവത്തായി കാണുന്നില്ല. കാരണം വലിയ മഴ അടച്ച മഴ വരികയാണെങ്കിൽ, കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ ഏത് മരുന്നടിച്ചാലും ഇത് കാ ചീഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു സീസണിലെ കായ അത് പോവുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. മരുന്നടിച്ചിട്ടും പല തരത്തിലും മരുന്നടിച്ചിട്ടും അവയൊന്നും നിലനിർത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ചില മരത്തില് പ്രതിരോധശേഷിയുള്ള ചില മരങ്ങളിൽ കായകൾ പിടിച്ചു കിട്ടും, ചിലതിന് അത് പൂർണ്ണമായിട്ട് തന്നെ പോവുകയും ചെയ്യും. മരുന്നടിച്ചാലും അടിച്ചില്ലേലും ക്യാരം കാണുന്നത് ഇങ്ങനെയാണ്, അനുഭവത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ശാസ്ത്രീയമായിട്ട് ശാസ്ത്രജ്ഞന്മാർ അത് ഇതൊക്കെ പറയുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാതെ. കൊക്കോ നമ്മള് മൊത്തത്തിൽ പച്ചയ്ക്ക് കൊടുക്കണോ അതോ പച്ചയ്ക്ക് പരിപ്പെടുത്താണോ കൊടുക്കുന്നത്? ഈ പരിപ്പെടുത്തിട്ട് അത് ഉണങ്ങിയിട്ടാണോ വിൽപ്പന നടത്താറുള്ളത്? ഞാന് കാ പുളിപ്പിച്ച് ഉണങ്ങിയാണ് കൊടുക്കാറ്, കാരണം അതാണ് ലാഭം. ഒരു നല്ല പരിപ്പൊക്കെ ആണെങ്കിൽ മൂന്നിലൊന്നും ആവശ്യമില്ല, അതിനു മുമ്പ് രണ്ടരയ്ക്ക് മൂന്നിനടയ്ക്ക് ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടും. പെർസെന്റേജ് അല്ല, അതിന് അതെ, ഒരു കിലോ രണ്ടര കിലോ ഉണങ്ങിയാൽ നമുക്ക് ഒരു കിലോ വിൽക്കാനായിട്ട് പറ്റും. ഈ വർഷം എത്ര രൂപ വരെ ഉണക്ക പരിപ്പിന് വില ലഭിച്ചു? എനിക്ക് 1,050 രൂപ വരെ വില കിട്ടി. ഏതാണ്ട് പരമാവധി ഉയർന്ന വിലയുടെ അടുത്ത് വരെ വില കിട്ടി അല്ലേ? പരമാവധി അല്ല, അതൊക്കെ അധികമായ വിലയാണ്. ഈ വിലയൊന്നും നമ്മള് അല്ല വന്ന് ഈ വർഷം വന്നതിൽ 1,070 രൂപ വരെ കണ്ടാണ് വന്നത്. അതിന് 1,050 രൂപ വിൽക്കാൻ പറ്റിയെങ്കിൽ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് ആളുകൾ വെക്കരുത്. ഇതൊക്കെ 200 രൂപയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് മാത്രമേ കൊക്കോ വെക്കാവുള്ളൂ. കാരണം 200 രൂപ കിട്ടിയാലും കൊക്കോ ലാഭമാണ്. നമ്മള് നിലത്ത് നിന്ന് കൈകാര്യം ചെയ്യാവുന്ന വ്യവസ്ഥ നിലനിർത്തി ഈ കൊക്കോ ചെയ്താൽ മറ്റേത് വിളയേക്കാൾ ലാഭകരമായിട്ടാണ് എന്റെ അനുഭവത്തിൽ കാണുന്നത്. വിഷപ്രയോഗങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. വിഷപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മറ്റ് ഭക്ഷ്യവസ്തുക്കൾ വേറെ ചേന ചേമ്പ് കാച്ചില് അത്തരം കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ളത് കുറച്ച് കപ്പയുണ്ടാവും, പിന്നെ ആവശ്യത്തിന് മാത്രമുള്ള ഇഞ്ചിയും മഞ്ഞളും ഇതൊക്കെ കൃഷി ചെയ്യുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള വാഴയും ചെയ്യുന്നുണ്ട്. വാഴയെ സംബന്ധിച്ച് ഒരു ടിപ്സ് പറഞ്ഞു തരാം. അതായത് വാഴയ്ക്ക് ഈ കൂമ്പടയ്ക്കുന്ന ഒരു രോഗമുണ്ട്, അതിന് ആളുകൾ ചുവട്ടിലെല്ലാം മുകളിലൊക്കെ ഫുർഡാൻ വാരിയിടും. അത് ഒരു കാരണവശാലും ചെയ്യരുത്. ഫുർഡാൻ ചെയ്യാതെ അതിന് പകരമായിട്ട് ഉപ്പ് കലക്കിയിട്ട് 50% സാന്ദ്രത ആക്കുക. അത് കവിളിലൊരു 1/2 ലിറ്റർ കഷ്ടി 1/2 ലിറ്റർ അതിന്റെ കവിളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ചെറിയതായിട്ട് ബാധിച്ചതാണെങ്കിലും ആ രോഗം മാറിക്കോളും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറാൻ ഉപയോഗിച്ച് നമ്മുടെ ആയുസ്യം കളയരുത്, മണ്ണും കളയരുത്. വാഴ അങ്ങനെ കയറി വരണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇത് ഉപ്പ് ഒഴിച്ചാൽ 50% എന്ന് പറഞ്ഞാൽ സാന്ദ്രതയിലേക്ക് അത്രയും വെള്ളവും കൂടി ഒഴിച്ചാൽ മതി. അതുകൂട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം വാഴയുടെ കവിളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും ആ രോഗം ചെറുതായിട്ട് ബാധിച്ചതാണെങ്കിലും മാറിപ്പോകും, വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ വാഴ കൃഷി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ ഉപായം കൂടി ആണ് സാർ പറഞ്ഞു തന്നത്. പ്രത്യേകിച്ച് വാഴ രോഗങ്ങളൊക്കെ ബാധിച്ചവരെ ഈ ഉപ്പ് നിറപ്പിച്ച് വാഴയുടെ കവിളിൽ ഒഴിച്ചു കൊടുത്താൽ ആ രോഗം മാറിക്കിട്ടും എന്നാണ് സാർ പറയുന്നത്. പൊതുവെ കാർഷിക മേഖലയിലേക്ക് ആളുകൾ കൂടുതൽ കടന്നു വരുവാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ അല്ലെങ്കിൽ കൃഷിഭവൻ അത്തരം സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നൊരു നിർദ്ദേശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാറിന്? കൃഷിഭവൻകാരെ കൊണ്ട് നമുക്ക് കാര്യമായ പ്രയോജനമൊന്നുമില്ല. പല കാര്യങ്ങളും ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്കും ഒന്നും അറിയത്തില്ല. അവർക്ക് ഈ ഫയൽ കൈകാര്യം ചെയ്യുക, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇത് കഴിഞ്ഞ് അവർക്കും വലിയ താല്പര്യമില്ല. കൃഷി വ്യാപനത്തിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല. കൃഷിഭവനെ നിർത്തിക്കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണുള്ളത്. കാരണം നാട്ടിൽ നല്ല എത്രയോ കൃഷിക്കാര് കിടക്കുന്നു, അവരോട് ചോദിച്ചു പോലും അവർ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കൃഷിയിലേക്ക് വരുന്നത് ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്താൽ അല്ലെങ്കിൽ ഏത് വിളയ്ക്കാണ് മാർക്കറ്റിംഗ് സൗകര്യം ഉള്ളതെന്ന് നോക്കിയിട്ട് ആ കൃഷിയിലേക്ക് വരുന്നത് ലാഭകരമായിരിക്കും. പിന്നെ കുറച്ച് സ്ഥലം കൊണ്ട് അത് ലാഭകരമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മറ്റേതെങ്കിലും വരുമാനവും കൂടി ഉണ്ടെങ്കിൽ കൃഷി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ ആദായം സുസ്ഥിരമാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. തൊടുപുഴ വഴിത്തലയിലെ റിട്ടയർഡ് അധ്യാപകനും ഇപ്പോൾ മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, പ്രത്യേകിച്ച് റബ്ബർ, റംബൂട്ടാൻ, കൊക്കോ, അതുപോലെ വാഴ തുടങ്ങിയവയെല്ലാം സജീവമായി ശ്രദ്ധിച്ച്, കൃഷിയിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കർഷകൻ കൂടിയായ ജോസഫ് പി ജെ പാറത്തട്ടയിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. തൊടുപുഴ വഴിത്തലയിലെ കർഷകനായ ശ്രീ ജോസഫ് പി ജെ പാറത്തട്ടയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്.
പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम कदर है सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിന് ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനപങ്കാളിത്തമായി മുന്നോട്ട് നീങ്ങുക. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.